എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കിണറ്റിൽ നിന്ന് ധാരാളം വെള്ളം കോരി കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ പറയുമായിരുന്നു, കുട്ടിയെ ഇങ്ങനെ വെള്ളം നശിപ്പിച്ച് കളയരുതെന്ന് പറയുമായിരുന്നു. പക്ഷേ അന്ന് അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങളായി നമ്മുടെ ഭാരതത്തിൽ എനിക്ക് തോന്നുന്നു ബിസ്ലേരിയാണ് ആദ്യമായിട്ട് ബോംബെയിൽ ഒരു ഇറ്റാലിയൻ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു കമ്പനി തുടങ്ങുന്നത്, മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു കമ്പനി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ കുപ്പിവെള്ളമായി. ഇന്ന് നമ്മൾ പണം കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങിച്ച് കഴിക്കുന്നു. ഒരു പക്ഷേ പഴയ ഒരു തലമുറയിൽപ്പെട്ട ആളുകളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതുപോലെ ബോട്ടിൽ വെള്ളം വാങ്ങി കഴിക്കേണ്ട, പൈസ കൊടുത്ത് കഴിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം സുലഭമായിരുന്നു നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളുണ്ട്, ജ്യൂസുണ്ട്, അതുപോലെ തന്നെ പാലുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബോട്ടിലിൻ്റെയൊക്കെ ഏറ്റവും അടിയിലായിട്ട് ഒരു ട്രാങ്കിളിൽ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയുള്ള ഒരു ട്രാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1 എന്നുള്ളതിൻ്റെ അടിയിൽ PET, അതുപോലെ തന്നെ 2 അടിയിൽ HDBPE, 3 അടിയിൽ V, 4 അടിയിൽ LDPE, 5 അടിയിൽ PP, 6 അടിയിൽ PS, 7 അടിയിൽ അദർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇത് എഴുതേണ്ടത് അല്ലെങ്കിൽ ഇത് ലിഖിതമായിട്ട് ഇവിടെ കാണിക്കേണ്ടത് നിയമപരമായിട്ടുള്ള ആവശ്യകതയാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ബോട്ടിലിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് ഓരോ നമ്പറിനും, 1 മുതൽ 7 വരെ ഉപയോഗിക്കുന്ന ഓരോ നമ്പറിനും ഈ ബോട്ടിൽ റീസൈക്കിൾ ചെയ്യേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യക്കാരൻ, ഉപഭോക്താവിന് ഒരു ബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടിൽ വാങ്ങിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇതിനകത്ത് വീണ്ടും ചൂടുവെള്ളം ഫില്ല് ചെയ്യുന്നു. പക്ഷേ ഈ ചൂടുവെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടത്ത് മിനറൽ വാട്ടർ ഇരിക്കുന്ന സമയത്ത് ഇതിനൊരു വലിയ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിലൂടെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ PET എന്ന് പറഞ്ഞാൽ പോളി എത്തിലിൻ ടെറാഫത്തിലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 2 ആണെങ്കിൽ HDPE എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ. 3 ആണെങ്കിൽ അതിനിടയിൽ ഒന്നുകിൽ PVC അല്ലെങ്കിൽ V എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് പോളി വിനൈൽ ക്ലോറൈഡാണ്. 4 ആണെങ്കിൽ LDPE എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ. PP ആണെങ്കിൽ പോളി പ്രൊപ്ലൈൻ. PS ആണെങ്കിൽ പോളിസ്റ്റർ. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ വളരെ ചുരുക്കി ഞാൻ പറയാം. 1 എന്നെഴുതിയിട്ടുള്ള കാര്യം, ട്രാങ്കിളിനകത്ത് 1 എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർക്കാം. ഇതിനകത്ത് മിനറൽ വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ വീണ്ടും ഒരിക്കലും റീയൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ക്രഷ് ചെയ്ത് എത്രമാത്രം നമുക്ക് നശിപ്പിക്കാമോ അത്രമാത്രം നശിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ചൂട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളം കേടാവും, കെമിക്കൽ റിയാക്ഷൻ നടക്കും, മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ നമ്മൾ ഈ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കാറ് ചൂടാവുന്ന സമയത്ത് വെള്ളം ചൂടാവും, കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഒരിക്കലും ഏതെങ്കിലും ചൂട് വരുന്ന അവസരത്തിൽ ഒരിക്കലും മിനറൽ വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അത് ചൂടാവുന്ന സ്ഥലത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങിച്ച് കഴിക്കരുത്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഏറ്റവും നല്ലത്, ഇതിനേക്കാൾ എത്രയോ നല്ലത്, സേഫ് ആയിട്ടുള്ളത് ചൂടുവെള്ളമാണ്. അതുകൊണ്ട് ഒരു ഹോട്ടലിൽ, എത്ര സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പോലും, നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ മിനറൽ വാട്ടർ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആവശ്യപ്പെടാം തിളപ്പിച്ചാറിയ വെള്ളം മതി എന്നുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെ വെള്ളം കുടിച്ച് ശീലിക്കുക. എന്തായാലും ഈ കാര്യം നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു സോ മച്ച്.